ഫോർത്ത് സെമസ്റ്റർ വേൾഡ് ഹിസ്റ്ററിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിഡീവൽ വെസ്റ്റേഷ്യയാണ്, അഥവാ മധ്യകാലത്തിൽ വെസ്റ്റേഷ്യയുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. മധ്യകാലത്ത് വെസ്റ്റേഷ്യയിൽ നിലനിന്നിട്ടുള്ളത് അറബ് സാമ്രാജ്യങ്ങളായിരുന്നു. അറബികൾ ഭരിച്ചിരുന്ന പിന്നെ അവർക്ക് ആധിപത്യമുള്ള അല്ലെങ്കിൽ പേർഷ്യക്കാർ, തുർക്കികൾ തുടങ്ങിയ ആൾക്കാർ ആയിരുന്നു വെസ്റ്റേഷ്യ ഭരിച്ചിരുന്നത്. യൂറോപ്പിൽ മധ്യകാലം എന്നത് എന്താ പറയുക, തകർച്ചയുടെ, ഒരുപാട് ഫ്യൂഡലിസം പോലെയുള്ള ഇനീക്വാലിറ്റികൾ നിലനിന്നിട്ടുള്ള, പിന്നെ പുരോഗതിയൊന്നും ഇല്ലാതിരുന്നൊരു കാലമായിരുന്നെങ്കിൽ ഈ അറേബ്യൻ സാമ്രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വെസ്റ്റേഷ്യ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. ഒരുപാട് പ്രോസ്പിരിറ്റുള്ള ഫിലോസഫിയിലും ലിറ്ററേച്ചറിലും ആർട്ടിലും ആർക്കിടെക്ചറിലും സയൻസിലും മാത്സിലൊക്കെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു പീരീഡായിരുന്നു ഫോർ വെസ്റ്റേഷ്യൻസ് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് അവസാന പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി പിന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചിരുന്നു. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസത്തിലുള്ള, അതിൻ്റെ കാമ്പിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസത്തിലുള്ള എംപയറുകളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ അതിൻ്റെ തുടർച്ച എന്ന് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് മദീനയിൽ നബി സ്ഥാപിച്ചിട്ടുള്ള രാഷ്ട്രമാണ്. 570 CE മുഹമ്മദ് നബി ജനിക്കുന്നത്. അദ്ദേഹം മക്കയിൽ പിന്നെ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അവിടെയുള്ള ജനങ്ങളുടെ എന്താ പറയുക, ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും മൂലം മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ഇതിനെ ഹിജ്റ എന്നാണ് പറയുന്നത്. ഈ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിക് കലണ്ടർ പിന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. 630 CE മദീനയിൽ നിന്ന് മുഹമ്മദ് മക്കയിലേക്ക് തിരിച്ചു വരികയും പിന്നെ മക്കയെ കീഴടക്കുകയും മക്കയിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മദീനയെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നു. 632 CE പ്രവാചകന് മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളാണ് പിന്നെ ഭരണം നടത്തിയിരുന്നത്. നബിയുടെ മരണശേഷം പ്രധാനമായിട്ടും 4 പ്രതിനിധികളാണ് ഭരണം നടത്തിയിട്ടുള്ളത്. പ്രതിനിധി എന്നുള്ള പിന്നെ വാക്കിൻ്റെ അറബി വേർഡാണ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പം ഈ 4 ആൾക്കാരെയും ഹുലഫ ഉർ റാഷിദൂൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈ 4 ആളുകളും എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ ഭരണം നടത്തിയിട്ടുള്ള ആളുകളാണ്. 1-ാമത്തെ ആൾ അബൂബക്കറാണ്. 2-ാമത്തത് ഉമർ ബിൻ ഖത്താബാണ്. 3-ാമത്തത് ഉസ്മാനാണ്. 4th അലിയാണ്. ഈ 4 ആളുകളും എന്ന് പറയുന്നത് പ്രവാചകൻ്റെ മാതൃക ഫോളോ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. ഈ 4 ആളുകളെയും മുസ്ലിം ലോകം അവരുടെ ഖലീഫയായിട്ട്, അവരുടെ രാഷ്ട്രീയ മതപരമായിട്ടുള്ള ആത്മീയ തലവനായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇന്ത്യയിൽ സുൽത്താനേറ്റ് നിലനിന്ന സമയത്ത് ഇവിടെയുള്ള വെള്ളിയാഴ്ചയുടെ ഖുതുബകളിൽ പിന്നെ ഈ ഖലീഫമാരുടെ പേര് മെൻഷൻ ചെയ്യലുണ്ടായിരുന്നു. ഈ ഖലീഫമാർക്ക് അല്ലെങ്കിൽ പ്രതിനിധികൾക്ക് 2 രീതിയിലുള്ള ഭരണ പ്രദേശമാണ് ഉണ്ടായിട്ടുള്ളത്. 1-ാമത്തത് ഇവർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങൾ. 2-ാമത്തത് ഇവരുടെ രാഷ്ട്രീയ ആധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഭരിക്കുന്ന പ്രദേശങ്ങൾ. സ്വന്തമായിട്ടുള്ള ഭരണഘടനയുള്ള, സ്വന്തമായ ഭരണ രീതികളുള്ള ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിരുന്നു ഖാലിഫേറ്റ് എന്ന് പറയുന്നത്, അഥവാ ഈ ഖലീഫമാരുടെ ഭരണ പ്രദേശങ്ങളെന്ന് പറയുന്നത്. ഈ നബിക്ക് ശേഷം വന്ന 4 ആളുകളും എന്താ പറയുക, ഹെറിഡിറ്ററി പരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള അധികാരം ലഭിച്ചവരായിരുന്നില്ല. അവരെ ഷൂറ എന്ന് പറയുന്ന ഒരു കൂടിയാലോചനാ സമിതി കൂടി ചേർന്നുകൊണ്ട് തീരുമാനിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇവരെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനും ജനങ്ങൾക്ക് പരാതികൾ പറയാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരാണ് ഈ 4 ഖലീഫമാരും എന്ന് പറയുന്നത്. അങ്ങനെ അലിക്ക് ശേഷം ഖിലാഫത്ത് റാഷിദീന് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതാവുകയും ആ ഒരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള സിസ്റ്റം അവസാനിക്കുകയും പകരം രാജവംശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ രാജവംശമാണ് പിന്നെ ഉമയ്യദ് എംപയർ എന്ന് പറയുന്നത്. ഖിലാഫത്ത് റാഷിദീൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ മദീനയായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള രാജവംശങ്ങളുടെ ആസ്ഥാനം ഓരോന്നിനും ഓരോ സ്ഥലത്തായിരുന്നു. ഇങ്ങനെ പിന്നീട് വന്നിട്ടുള്ള രാജവംശങ്ങളെക്കുറിച്ചും അവരുടെ രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ ഗ്രോത്തിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉമയ്യദ് എംപയറിനെ കുറിച്ചാണ്. മുവാവിയാണ് ഉമയ്യദ് എംപയർ സ്ഥാപിക്കുന്നത്. ആദ്യത്തെ മുസ്ലിം എംപയറാണിത്. മുവാവിയ എന്ന വാക്കിൽ നിന്നാണ് ഉമയ്യദ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഡമസ്കസ് ആയിരുന്നു ഉമയ്യദ് എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ഒരുപാട് യുദ്ധത്തിന് ശേഷമാണ് മുവാവിയ പിന്നെ അധികാരത്തിലേറുന്നത്, ഉമയ്യദ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ അധികാരത്തിലെത്തിയ ഉടനെ അദ്ദേഹം ആഭ്യന്തര കലഹങ്ങളെ അടിച്ചമർത്തി. അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള ആളുകളൊക്കെ അദ്ദേഹം മെല്ലെ മെല്ലെ അദ്ദേഹത്തിനോട് കൂറുള്ള ആളുകളാക്കിയിട്ട് മാറ്റി. ആഭ്യന്തര കലഹങ്ങളെ ഒപ്രസ് ചെയ്തതിനു ശേഷം അദ്ദേഹം തൻ്റെ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി നോർത്ത് ആഫ്രിക്ക, അതേപോലെ പേർഷ്യവായി സഞ്ചരിച്ചുകൊണ്ട് പിന്നെ ഇന്നത്തെ പാകിസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയവയൊക്കെ ഇവരുടെ കീഴിലായിരുന്നു. ഒരേ സമയം ഇദ്ദേഹം തൻ്റെ സാമ്രാജ്യം ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ ഈ മൂന്ന് ഭാഗങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ ഖിലാഫത്ത് റാഷിദിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ മുസ്ലിങ്ങളും അവരുടെ ആത്മീയ മതപരമായിട്ടുള്ള രാഷ്ട്രീയ തലവനായി അംഗീകരിച്ചു എന്നത്. എന്നാൽ ഉമയ്യദ് ഡൈനാസ്റ്റിയെ അല്ലെങ്കിൽ ഉമയ്യദ് എംപയറിനെ അവിടെയുള്ള രാജാക്കന്മാരെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിച്ചിരുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇവർ എന്താ പറയുക, അധികാരം പരമ്പരാഗതമാക്കി രാജകീയമാക്കി രാജവംശമാക്കി എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് ആഭ്യന്തര കലഹങ്ങളും അവിടെ നിലനിന്നിരുന്നു. ബൈസാൻ്റിൻ എംപയറുമായിട്ട് ഉമയ്യദിൻ്റെ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് അവർ ഒരു സമാധാന ട്രീറ്റിയിൽ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു എംപയർ ഒരു കാലം കഴിഞ്ഞാൽ തകരും, അടുത്ത എംപയർ വരും. അങ്ങനെ അബു മുസ്ലിം ഖുറാസാൻ എന്ന് പറയുന്ന ഒരു അബ്ബാസിദ് നേതാവ് ഉമയ്യദ്സുമായിട്ട് കണ്ടിന്യൂസ് വാറിൽ ഏർപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്രവിശ്യകൾ പിടിച്ചടക്കുകയും പ്രവിശ്യയിൽ അദ്ദേഹത്തിൻ്റെ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അങ്ങനെ ഉമയ്യദ്സുമായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള യുദ്ധത്തിന് തയ്യാറാവുകയും അങ്ങനെ ഉമയ്യദ്സിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 750 സിയിൽ ഉമയ്യദ് എംപയർ തകരുകയും അബ്ബാസിദ് ഡൈനാസ്റ്റി ഉയർന്നു വരികയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയായിരുന്നു നിലനിന്നത്. പിന്നെ ഭരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ സാമ്രാജ്യത്തെ പ്രവിശ്യകളാക്കിയിട്ട് തരംതിരിച്ചിരുന്നു. മതപരമായതും ഭരണപരമായ കാര്യങ്ങളുടെയും പിന്നെ ഹെഡ് എന്ന് പറയുന്നത് ഖലീഫ അല്ലെങ്കിൽ രാജാവായിരിക്കും. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ദീവാനി ഖറജ് എന്ന് പറയുന്നത്. റവന്യൂ കളക്ഷൻ്റെ നികുതിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഇവർ റവന്യൂ കളക്ട് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനി റസായിൽ. ഇത് ഭയങ്കര ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൂടാതെ ഭയങ്കര ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. കാരണം ചക്രവർത്തിമാർ തമ്മിൽ അല്ലെങ്കിൽ രാജാവും ബാക്കിയുള്ള ഗവർണറും അല്ലെങ്കിൽ മറ്റ് റൂളേഴ്സും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്ന കത്തിടപാടുകൾ പിന്നെ കാര്യങ്ങൾ വഹിക്കുക, നമ്മൾ ദൂതന്മാരെന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. തേർഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനി ഖത്തം എന്ന് പറയുന്നത്. ഈ നയതന്ത്ര കത്തുകൾ, അതായത് രാജ്യവുമായി ബന്ധപ്പെട്ട കത്തുകൾ, ഡിപ്ലോമാറ്റിക് ലെറ്റേഴ്സ് എന്നൊക്കെ പറയും. പിന്നെ രാജമുദ്ര, രാജസീലുകൾ, ഇത്തരം കാര്യങ്ങൾ പിന്നെ നോക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ദിവാനി ബാരിദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ പോസ്റ്റൽ സിസ്റ്റം, തപാൽ സിസ്റ്റമാണിത്. കുതിരകളെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സത്രങ്ങൾ ഉണ്ടായിരുന്നു. ഫിഫ്ത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനി ഹുദാത്ത് എന്ന് പറയുന്നത്. സിക്സ്ത് വണ്ണാണ് ദിവാനി ഹുദാത്ത് എന്ന് പറയുന്നത്. മതപരമായ കാര്യങ്ങൾ, നീതിപരമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇതാണ്. പിന്നെ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭരിക്കുന്ന പ്രദേശത്തുള്ള നിയമവ്യവസ്ഥയാണ് ശരിയ എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാമിക് ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. മതപരമായ മേധാവികളായിരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനി ജുന്ദ് എന്ന് പറയുന്നത്. മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, സൈനിക ഡിപ്പാർട്ട്മെൻറ്റാണിത്. സൈനികരുടെ കാര്യങ്ങൾ നോക്കുക, പട്ടാളത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ എഫിഷ്യൻസി പരിശോധിക്കുക, യുദ്ധസമയത്ത് അവരെ പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടികൾ. പിന്നെ ഒരുപാട് പ്രവിശ്യകളുണ്ടായിരുന്നു. ഈ പ്രവിശ്യകൾ ഭരിച്ചിരുന്നത് ഗവർണർമാരായിരുന്നു. ഗവർണർ എന്നുള്ള പദവി ഹെറിഡിറ്ററി ആയിരുന്നില്ല, അതായത് പാരമ്പര്യമായിരുന്നില്ല. ഖലീഫ അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുക, രാജാവ് അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഗവർണർ രാജ ഖലീഫയെ പിന്നെ അനുസരിക്കണമായിരുന്നു, ഖലീഫക്ക് നികുതി നൽകണമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അവസാനത്തെ ഉമയ്യദ് റൂളറെ പരാജയപ്പെടുത്തി സ്ഥാപിക്കപ്പെട്ട അബ്ബാസിദ് ഡൈനാസ്റ്റിയെക്കുറിച്ചാണ്.
അക്കാലത്ത് വെസ്റ്റേഷ്യയിൽ നിലനിന്നിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള മുസ്ലിം ഭരണങ്ങളിലെ അല്ലെങ്കിൽ മുസ്ലിം സാമ്രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രോസ്പർ ആയിട്ടുള്ള കൾച്ചറൽ ലിറ്ററേച്ചറൽ ആർട്ട് ആർക്കിടെക്ചർ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുള്ള ഒരു പീരീഡാണ് അബ്ബാസിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. 750 CE അബുൽ അബ്ബാസാണ് അബ്ബാസിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. 5 വർഷമാണ് ഇദ്ദേഹം ഭരിച്ചിരുന്നത്. അപ്പം ഇദ്ദേഹം ഉമയ്യത്തിൻ്റെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചടക്കിയതാണല്ലോ. അപ്പം ഈ ഉമയ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരടുത്തു നിന്നും നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളും റെബൽസുകളും യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. അതിനെ തരണം ചെയ്യേണ്ടിയിരുന്നു. അപ്പം രാജ്യത്തിനുള്ളിൽ സമാധാനം ഉണ്ടാകുമ്പോഴാണല്ലോ എക്സ്പാൻഷൻ പോളിസി കൊണ്ടുവരാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മിക്ക സമയം പോയിട്ടുള്ളത് ഈ ഉമയ്യത്തിൻ്റെ സപ്പോർട്ടേഴ്സുമായിട്ട് യുദ്ധം ചെയ്യുന്നതിലും അവരെ അടിച്ചമർത്തുന്നതിലുമാണ്. അപ്പം അദ്ദേഹത്തിന് രാജ്യം എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ ശരിക്കുള്ള ഫൗണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള അൽ മൻസൂർ എന്ന് പറയുന്ന റൂളറെയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിൽ വരുമ്പോഴേക്കും അബ്ബാസ് അദ്ദേഹത്തിന് മുമ്പുള്ള റൂളറ് ആഭ്യന്തര കലഹങ്ങളൊക്കെ അടിച്ചമർത്തിയിരുന്നു. അപ്പം രാജ്യത്ത് സമാധാനമുണ്ട്, പിന്നെ അദ്ദേഹത്തിന് മറ്റ് പരിപാടികൾ എടുത്താൽ മതി. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അറബികളുടെ സ്വാധീനം മാറിയിട്ട് പേർഷ്യക്കാർക്കായി കൂടുതൽ സ്വാധീനം. ഉമയ്യത്തിൻ്റെ കാലത്ത് അറബികൾക്കായിരുന്നു സ്വാധീനമുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം ഈ സ്വാധീനം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ദമസ്കസിൽ നിന്നും ക്യാപിറ്റൽ ഇറാഖിലെ ബാഗ്ദാദിലേക്ക് മാറ്റി. അപ്പം ഇപ്പം ഖിലാഫത്ത് റാഷിദിൻ്റെ സമയത്തും പ്രവാചകൻ്റെ സമയത്തും ഉമയ്യദ് എംപയറിൻ്റെ സമയത്തും അറബികൾക്കായിരുന്നു സ്വാധീനമുണ്ടായിരുന്നത്. ഇങ്ങനെ ക്യാപിറ്റൽ മാറ്റിയതോടുകൂടി അറബികളുടെ സ്വാധീനം മാറുകയും ഭരണകാര്യങ്ങളിലും ഓഫീസേഴ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ പേർഷ്യക്കാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ തുടങ്ങി. 8th century മുതൽ 11th century വരെയാണ് അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ ശരിക്കുള്ള കാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 12th to 13th century വരെ ഒരു ഷാഡോ ഡൈനാസ്റ്റി എന്നാണ് വിളിക്കുന്നത്. കാരണം പിന്നീട് അവരത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. ഒരു നോമിനൽ പേരിന് മാത്രമുള്ളൊരു ഡൈനാസ്റ്റി ആയിട്ടത് ചുരുങ്ങിപ്പോയിരുന്നു. ഏകദേശം 37 റൂളേഴ്സ് അബ്ബാസിദ് ഡൈനാസ്റ്റിയിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാ റൂളേഴ്സും ഒരേപോലെ പവർഫുള്ളോ എഫിഷ്യൻ്റോ ആയിരുന്നില്ല. ഏറ്റവും പവർഫുൾ റൂളർ ഹാറൂൺ അൽ റഷീദാണ്. പിന്നെ ഇവർ നിരന്തരമായിട്ട് ഉമയ്യത്തിൻ്റെ സപ്പോർട്ടേഴ്സുമായിട്ടും വൈസാൻ്റൈൻ എംപയറുമായിട്ട് യുദ്ധത്തിൽ ചേർന്നിരുന്നു. അപ്പം ഉള്ളിൽ അവർ ശക്തമായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ ഭരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, മിലിറ്ററിയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു. സൈന്യത്തിലായിരുന്നു പ്രധാനപ്പെട്ട മാറ്റം അവർ കൊണ്ടുവന്നിരുന്നത്. ആദ്യകാലത്ത് ഇവർ ഉമയ്യത്തിൻ്റെ ഒരു മിലിറ്ററി മെത്തഡായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഒരു സ്ഥിര സൈന്യം അവർക്കുണ്ടായിരുന്നില്ല. ഈ പട്ടാളക്കാർ മറ്റ് പല ജോലികളും ചെയ്തിരുന്നു. പിന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇവരെ എന്താ പറയുക, ഇവർ വരികയാണ് ചെയ്യുക. അല്ലാതെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ളൊരു ഒരു സ്റ്റാൻഡിങ് ആർമി അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ പിൽക്കാലത്ത് നിരന്തരമായ യുദ്ധങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പം ഒരു സ്റ്റാൻഡിങ് ആർമി അവരുടെ രാജ്യത്തിൻ്റെ പിന്നെ സ്റ്റേബിലിറ്റിക്ക് അത്യാവശ്യമാണ്. അപ്പം അവർ ഒരു എന്താ പറയുക, സുസ്ഥിരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർമിയെ അവർ നിലനിർത്തി. സൈന്യത്തിലേക്കുള്ള ആളുകളെ ഇവർ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് പിന്നെ സാമ്രാജ്യം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓരോ പ്രദേശത്തു നിന്നും നോൺ അറബ്സിനെ അവർ ചൂസ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും പട്ടാളത്തിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ അടിമകളെയായിരുന്നു. മംലൂക്ക് അടിമകളെന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഇവർ രാജാവിനോട് ഭയങ്കര എന്താ പറയുക, വിധേയത്വമുള്ള കൂറു പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. ഭരണമേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമയ്യദ് ഡൈനാസ്റ്റീൻ്റെത് ഫോളോ ചെയ്യുകയും അതിൻ്റെ കൂടെ പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തു. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കാലത്ത് അറബികൾക്കായിരുന്നു എന്താ പറയുക മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ കാലത്തത് പേർഷ്യൻസിനായി. പിന്നെ ഖുതുബ് എന്നുള്ള പേരിൽ ഒരുപാട് ക്ലർക്കുമാരെ അപ്പോയിൻ്റ് ചെയ്തു. പിന്നെ എല്ലാ പ്രൊവിൻസുകളിൽ നിന്നും പ്രോപ്പറായിട്ട് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് ഓഫീസേഴ്സിനത് കൃത്യമായി വീതിച്ച് നൽകി. പിന്നെ വസീർ എന്ന് പറയുന്ന പ്രധാനമന്ത്രി പൊസിഷനും കൂടി കൊണ്ടുവന്നു. ഖലീഫയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് വസീർ എന്ന് പറയുന്നത്. ഖലീഫ ഇല്ലാത്ത സമയത്ത്, രാജാവ് ഇല്ലാത്ത സമയത്ത് രാജാവായിട്ട് ആക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു. മറ്റു ഉദ്യോഗസ്ഥരെയും മറ്റ് ചുമതലകളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് വസീറായിരുന്നു. അൽ മൻസൂർ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്താണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പിൽക്കാലത്ത് പിന്നെ പ്രധാനമന്ത്രി
ഒരുപാട് പവറുകൾ നേടിയെടുക്കുകയും ഖലീഫയെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയും എത്തി. പിന്നെ ആ സമയത്താണ് ഹറൂൻ അൽ റഷീദിൻ്റെ ഒക്കെ കാലത്ത് പ്രധാനമന്ത്രിയുടെ വസീറിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചിരുന്നു. അബ്ബാസിദ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാറൂൻ അൽ റഷീദിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇദ്ദേഹം അഞ്ചാമത്തെ ഖലീഫയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കാലത്തെ അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ ഗോൾഡൻ ഏജ് എന്നാണ് വിളിക്കുന്നത്. കാരണം മതം, ഫിലോസഫി, കൾച്ചർ, ലിറ്ററേച്ചർ, ആർട്ട്, ആർക്കിടെക്ചർ ഈ മേഖലയിലേക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നു ഇത്. അതുകൂടാതെ അദ്ദേഹത്തിന് ഹാറൂൻ അൽ റഷീദ് ദ ഗ്രേറ്റ് എന്നും വിളിക്കാറുണ്ട്. 23 വർഷം അദ്ദേഹം ഭരിക്കുന്നുണ്ട്. അദ്ദേഹം രാജ്യത്ത് നല്ല രീതിയിൽ പീസ് ആൻഡ് ഓർഡർ, ക്രമസമാധാനം നിലനിർത്തിയിരുന്നു. രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ, റെബൽസിനെ അദ്ദേഹം അടിച്ചമർത്തി. നിരന്തരമായി ബൈസാൻ്റിൻ എംപയറുമായിട്ട് യുദ്ധങ്ങൾ നടത്തി. അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ, അവരുമായിട്ട് സമാധാന കരാർ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേഷം മാറിയും മറ്റും രാജ്യമുടനീളം സഞ്ചരിച്ചിരുന്നു. പിന്നെ വസീറിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ വസീർ എന്നുള്ള പദവി ബർമാക്കിദ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു വംശത്തിൻ്റെ കുത്തകയായിട്ട് മാറി എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. അതുകൂടാതെ അദ്ദേഹം മറ്റു ഉദ്യോഗസ്ഥരെ, ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ എഫിഷ്യൻസിയുടെ പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചു. അതേപോലെ കൾച്ചറിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാലമാണിത്. പിന്നെ അവരുടെ ക്യാപിറ്റലായിട്ടുള്ള ബാഗ്ദാദ് അക്കാലത്തെ നഗരങ്ങളിലെ ഏറ്റവും വലിയ നഗരമായിട്ട്, ഏറ്റവും പ്രോസ്പെരിറ്റിയുള്ള നഗരമായിട്ട് മാറി. ഒരുപാട് സ്കൂൾസ്, മദ്രസകൾ, ഹോസ്പിറ്റൽസ്, ബ്രിഡ്ജ്, കനാൽസ്, ലൈബ്രറികൾ ഇതൊക്കെ അദ്ദേഹം നിർമ്മിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ബാഗ്ദാദ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സെൻറ്ററായിരുന്നു. എഡ്യൂക്കേഷൻ്റെയും ട്രേഡിൻ്റെയും കൾച്ചറിൻ്റെ ഒക്കെ സെൻറ്ററായിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു ഒരു സിറ്റി ആയിട്ട് ബാഗ്ദാദ് മാറി. ഇദ്ദേഹം ബാഗ്ദാദിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടാക്കിയിരുന്നു. ഇതിന് ഹൗസ് ഓഫ് വിസ്ഡം എന്നാണ് പറയുന്നത്. ഇത് പിൽക്കാലത്ത് പബ്ലിക് അക്കാഡമി ആൻഡ് ഇൻ്റലക്ച്വൽ സെൻ്ററായിട്ട് മാറി. ഈ ലൈബ്രറിയിൽ ഒരുപാട് തത്വചിന്തകരും ബുദ്ധിജീവികളും മറ്റാൾക്കാരും എഴുത്തുകാരും വരക്കുന്ന ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരുപാട് സംവാദങ്ങളും സംസാരങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈസാൻ്റിൻ എംപയറിൻ്റെ ത്രെറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബൈസാൻ്റിൻ എംപയറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സിറിയയിലെ റാക്ക എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം പിന്നെ ക്യാപിറ്റൽ മാറ്റി. ഇതിനുശേഷമാണ് ബൈസാൻ്റിൻ എംപയറുമായിട്ട് അവർ സമാധാന കരാറിൽ സൈൻ ചെയ്യുന്നത്. അതുകൂടാതെ അക്കാലത്ത് നിലനിന്നിട്ടുള്ള മറ്റ് രാജാക്കന്മാരുമായിട്ട് അവർ പിന്നെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി. ഇദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായിട്ടുള്ള അൽ അമീൻ, അൽ മഹ്മൂൻ എന്ന് പറയുന്ന രണ്ടാൾക്ക് വീതിച്ച് നൽകി. ഇതാണ് പിന്നീട് അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ ഡിക്ലൈനിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയത്. ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ രണ്ട് മക്കളും തമ്മിൽ സ്വാഭാവികമായിട്ടും യുദ്ധമുണ്ടായി. അങ്ങനെ അൽ അമീനെ കൊന്നുകൊണ്ട് അൽ മഹ്മൂന് അധികാരത്തിലേറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഇൻ്റേർണൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായി. ഉള്ളിൽ തന്നെ ഒരുപാട് കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഭരണാധികാരികൾക്ക് ഇത് അടിച്ചമർത്താൻ സാധിച്ചില്ല. പിന്നെ ഭരണാധികാരികൾ ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു. അത് സ്വാഭാവികമായിട്ടും എംപയറിൻ്റെ, ഡൈനാസ്റ്റിയുടെ തകർച്ചയിലേക്ക് നയിച്ചു. ഓഫീസേഴ്സിനും പട്ടാൾക്കാർക്കൊന്നും സാലറി പോലും കൊടുക്കാനില്ലാതായി. അപ്പം പട്ടാൾക്കാർക്കൊക്കെ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇക്ത സിസ്റ്റം ആരംഭിച്ചു. നമ്മൾ മുഗൾസിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്ത്. അപ്പം സാലറിക്ക് പകരം ഒരു ലാൻഡ്, ഒരു പീസ് ഓഫ് ലാൻഡ് പിന്നെ സോൾജിയേഴ്സിന് നൽകി. ഇവർ ആ ലാൻഡിൽ നിന്നും നികുതി പിരിക്കും, ഒരേ എമൗണ്ട് അവരെടുക്കും, ഒരേ എമൗണ്ട് അവർ രാജാവിന് നൽകും. ഇങ്ങനെ ഇത്ത ലഭിച്ച ആളുകളെ മുക്തി എന്ന് പറയും. ഇവരായിരുന്നു ആ പ്രദേശത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്, ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇവർക്ക്, ഈ മുക്തിമാർക്ക് സ്വന്തമായിട്ട് പട്ടാളം ഉണ്ടായിരുന്നു. യുദ്ധസമയത്ത് ദ ഹെൽപ്പ്ഡ് ദ എംപറർ. അതുകൂടാതെ ഈ മുക്തിമാരെ ഇടക്കിടക്ക് സ്ഥലം മാറ്റിയിരുന്നു. ആ പ്രദേശത്ത് അവർ റൂട്ടഡായി അവരുടെ അധികാരം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇക്ത സിസ്റ്റം കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ടാക്സ് കൃത്യമായി കളക്റ്റ് ചെയ്യും. അതുകൂടാതെ ആ പ്രദേശത്തെ ഭരണപരമായ കാര്യങ്ങൾ ഈ മുക്തിമാർ ഡീൽ ചെയ്യും.
പക്ഷേ അബ്ബാസിദ് ഡൈനാസ്റ്റിയിലെ റൂളേഴ്സ് വീക്കായ സമയത്ത്, നല്ല ഭരണാധികാരികൾ ഇല്ലാതിരുന്ന സമയത്ത് ഈ ഇക്ത സിസ്റ്റം അവർക്ക് തിരിച്ചടിയായിട്ട് മാറി. സ്വന്തമായിട്ട് പിന്നെന്താ പറയുക, നികുതി കളക്ട് ചെയ്യുന്ന, സ്വന്തമായിട്ടൊരു ഭൂമി കൈവശമുള്ള, സ്വന്തമായിട്ട് ആർമിയുള്ള ഈ മുക്തിമാർ ഈ റൂളേഴ്സിന് എതിരായിട്ട് വരാൻ തുടങ്ങി. ഇവർ അവരെക്കാൾ ഉയർന്നു വരാൻ തുടങ്ങി. ഏകദേശം 10-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ പ്രാദേശിക റൂളേഴ്സ് അവരുടെ ഓട്ടോണമി അവരുടെ സ്വയംഭരണം പ്രഖ്യാപിച്ചു. അതുകൂടാതെ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മംഗോൾസിൻ്റെ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നു. ഈ മംഗോൾസ് പിന്നെ ബാഗ്ദാദ് കീഴടക്കിക്കൊണ്ട് അവിടെ ഉപരോധം ഏർപ്പെടുത്തി. സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ഉള്ളിൽ, അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു മംഗോളിൻ്റെ കൺട്രോൾ, അവർക്കത് ഭീഷണിയാണ്, അവർക്കത് പരാജയമാണ്. അങ്ങനെ അവസാനത്തെ അബ്ബാസിദ് റൂളറായിട്ടുള്ള അൽ മുഹത്തസിമിനോട് കീഴടങ്ങാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം കീഴടങ്ങില്ല. ഹി ഫോട്ട് വിത്ത് ദ മംഗോൾസ്. അങ്ങനെ മംഗോൾസ് അവരെ കൊന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ബഗ്ദാദിലെല്ലാ ഐശ്വര്യവും നശിപ്പിച്ചുകൊണ്ട് മംഗോൾസ് പോയി. അബ്ബാസിദ് ഡൈനാസ്റ്റി അവിടെ തകർന്നു.